ദൈവനാമത്തിന് മഹത്വം. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ആൻഡ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 91 സങ്കീർത്തനം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ മോചിപ്പിക്കും, എൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും, അവരെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരം അരുളും, കഷ്ടതയിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, ഞാൻ അവരെ വിടുവിച്ച് ബഹുമാനിക്കും. അതായത് ദൈവത്തെ ബഹുമാനിക്കുന്നവരെ ദൈവം ബഹുമാനിക്കുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുന്നു. അങ്ങനെയാണ് യഹോവ പറയുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നത്. 14 വാക്യത്തിൽ യഹോവ പ്രകാരം അരളി ചെയ്യുന്നു, അങ്ങനെ യഹോവയായ ദൈവം മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്നുള്ളതായ വേദഭാഗമാണ് ഇത്. ഈ സങ്കീർത്തനം 91 സങ്കീർത്തനം, ഇതിൻ്റെ തലക്കെട്ടിൽ ആരാണ് എഴുതിയതെന്ന് വ്യക്തമല്ലെങ്കിൽ തന്നെയും ആവർത്തന പുസ്തകത്തിലെ ഇതും ഈ വാക്യങ്ങളും കൂടി താരതമ്യം ചെയ്ത് പഠിച്ചാൽ ഇത് മോശ തന്നെ എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലാകും. മോശ 91 സങ്കീർത്തനം എഴുതി, അതിന് ശേഷം വരുന്നത് തലക്കെട്ടില്ലാത്തത് കൊണ്ട് അത് തന്നെ അതിന് കഴിഞ്ഞുപോയ സങ്കീർത്തനം ആരെഴുതിയതോ അതാണ് ഈ എബ്രായരെ മാനിച്ചിരുന്നതും എബ്രായരും കണക്ക് കൂട്ടിയിരുന്നതും അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മോശ തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നതാണ്. ഈ ആവർത്തന പുസ്തകത്തിൽ 9:19 വാക്യത്തിൽ പറയുന്നു, മോശ ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ചിട്ട് മനുഷ്യരോട് പറയുകയാണ്. ഒരു വശത്തുകൂടി മോശയുടെ കീഴിലുള്ള ഇബ്രായർ ഇസ്രായേലിയർ പല കുറ്റങ്ങളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും പെറുപെറുപ്പിൽ നിന്നും അവർ ദൈവത്തോട് അകന്നു പോകുമ്പോൾ ദൈവം മറുവശത്ത് ദൈവം അവർക്ക് എതിരായി അവരെ നശിപ്പിക്കേണ്ടതിന് കോപിക്കുന്നു. അങ്ങനെ മോശ രണ്ടുപേർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരു വശത്ത് പ്രാർത്ഥിക്കുകയും മറുവശത്ത് ജനങ്ങളോടെ ദൈവത്തെ അറിയുവാൻ പറയുകയും അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുവാനും ഒരു വശത്ത് പറയുന്നു. അങ്ങനെയാണ് 90 സങ്കീർത്തനത്തിൽ ദൈവത്തോട് മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവം കോപിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ 91 സങ്കീർത്തനത്തിൽ ജനങ്ങളോട് മോശ അരളി ചെയ്യുന്നു. അതായത് മോശ ദൈവപുരുഷനാണ്, മോശയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. മോശ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ് തന്നെ മോശയെ ദൈവം തിരഞ്ഞെടുത്തു. കൂടുതൽ ആൾക്കാർ തന്നെയാണ് സാധാരണ ദൈവത്തെ അന്വേഷിച്ചു പോകേണ്ടത്. എന്നാൽ ഇവിടെ മോശയെ ദൈവം തിരഞ്ഞെടുത്തു, അങ്ങനെ പലരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ ഒരാളാണ് മോശ. മോശ ജനിക്കുന്നതിന് മുൻപ് തന്നെ അത്തൽപ്പം നമ്മൾ മുമ്പോട്ട് പുറകോട്ട് ചിന്തിച്ചാൽ ഈജിപ്തിൽ അവരുടെ യാക്കോവിൻ്റെ മക്കള് ആഹാരം ഇല്ല, കനാൻ ദേശത്ത് ആഹാരമില്ലാതെ വന്നപ്പോൾ ഈജിപ്തിലേക്ക് കുടിയേറി. അവരാഹാരം വാങ്ങിക്കാൻ പോയി അവരവിടെ കുടിയേറി. അവരുടെ സന്താനങ്ങൾ ഈജിപ്തിലായിപ്പോയി. പിന്നെ പിൽക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്നതായ ഫറോ രാജാവ് ഇസ്രായേലിയരെ ഈ എബ്രായരെ അടിമകളാക്കി കഠിന ജോലി ചെയ്യിച്ചു. ആ കഠിന ജോലിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. ആ ആളാണ് മോശ. ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഫറവോൻ അവിടെ കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുവാൻ വേണ്ടി. അങ്ങനെയാണ് മോശയെയും കൊന്നുകളയേണ്ടതായ സമയം വരുമ്പോൾ, അതായത് മോശയുടെ സഹോദരി മിരിയാം മോശയെ ഒരു ചെറിയ കമ്പുണ്ടാക്കി, മോശയുടെ അമ്മയപ്പനുങ്ങളുടെ അവിടെ ഒരു കമ്പുണ്ടാക്കി ഒരു ചെറിയ പെട്ടകത്തിലാക്കി ഈജിപ്തിലെ ഒരു നദിയിൽ ഒഴുക്കി കളയുകയാണ്. ആ ചടങ്ങ് അവിടെയുള്ള ചെടികളുടെ അതിൽ തങ്ങി ഇരിക്കുകയാണ്. അതിനെ നോക്കുവാൻ വേണ്ടി മോശയുടെ സഹോദരിയും മൂത്ത സഹോദരിയും അവിടെ കാവൽ നിന്നു. ആ സമയത്താണ് ഫറവോ രാജാവിൻ്റെ മകൾ അവിടെ യാദൃശ്ചിക വരികയും
ഈ കൊച്ചിനെ എടുത്ത് ഇഷ്ടപ്പെടുകയും ഈ മോശയുടെ മോശ കുഞ്ഞിനെ എടുത്ത് അവർക്ക് പരിപാലിക്കുകയും ചെയ്തു. മരിയാമിനെ തന്നെ ഏൽപ്പിച്ചു, മോശയുടെ സഹോദരിയെ തന്നെ ഏൽപ്പിച്ചു അതിനെ വളർത്തുവാൻ വേണ്ടി. പിന്നീട് അങ്ങനെ മോശ ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ തന്നെ, ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കുകയും അവിടെ വളരുകയും അതിന് രാജാക്കന്മാരുടെ രീതിയിലുള്ള എല്ലാ പഠിത്തങ്ങളും എല്ലാ അറിവുകളും സമ്പാദിച്ചു. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് വേറൊരു സ്ഥലത്ത് അടുത്ത 40 വർഷം. അങ്ങനെ 80 വയസ്സായപ്പോഴാണ് മോശയെ ദൈവം വിളിക്കുന്നത്. തീയിൽ മുൾപ്പടർപ്പ് കത്തിപ്പോകുമ്പോൾ അത് കത്താതിരിക്കുകയും തീ അതിൽ എരിയുകയും ചെയ്യുന്നത് കണ്ട് മോശ ചെല്ലുമ്പോഴാണ് ദൈവം തീയിൽ നിന്നും മലയിൽ മോശയോട് സംസാരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, അടിമത്തത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഒരു നേതാവ് വേണം, ഒരു മനുഷ്യരിൽ ഒരു നേതാവ് വേണം. ദൈവം കൽപ്പിക്കുന്നതായ കാര്യങ്ങൾ ഇസ്രായേൽ മക്കളെ അറിയിച്ച് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ, അവരുടെ വാഗ്ദത്ത ദേശമാണ്, ദൈവം കൊടുത്തിരിക്കുന്നതായ വാഗ്ദത്ത ദേശത്തേക്ക് അവർ പോവുകയാണ്. ആ സമയത്തിന് അവർ മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ മരുഭൂമി കനാൻ പറവോയിൽ നിന്നും രക്ഷപ്പെട്ടു. മരുഭൂമിയിൽ കൂടി പോകുമ്പോഴാണ് അവർക്കവിടെ പല പ്രതിസന്ധികളും നേരിടുന്നതുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകം നോക്കിയാൽ 8-ാം അധ്യായത്തിലും ഒക്കെ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അവിടെ പെസ്റ്റിലൻസ്, അതായത് കൊടുങ്കാറ്റുകളെ, മണൽക്കാറ്റുകളെ, അഗ്നിസർപ്പങ്ങൾ, സർപ്പങ്ങളെ, അങ്ങനെ കാട്ടുമൃഗങ്ങളെ, അങ്ങനെയെല്ലാം പലരും അവരെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്ക് രോഗവും ദുഃഖവും എല്ലാം വരുന്നുണ്ട്. അവർക്ക് ആഹാരമില്ലാതെ വരുന്നുണ്ട്. അങ്ങനെ ദൈവം അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, മന്ന കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ ജനങ്ങൾക്കത് അതിത്ര ശരിപ്പെട്ടില്ല. അവരെ ദൈവത്തിന് വിരോധമായി ആ സമയം മുതൽ അവർ പിറുവിറുക്കാൻ തുടങ്ങിയെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിങ്ങനെ പിറുവിറുക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വസിക്കും. അവരിൽ പലരും പട്ടുപോകുന്ന മരിച്ചു പോകുന്നത് കാണുന്നു. ആ സമയത്താണ് മോശ പ്രാർത്ഥിക്കുന്നത് 90-ാം സങ്കീർത്തനം. ഒരു വശത്ത് മോശ 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. മറുവശത്ത് ഈ ജനങ്ങളെ, ഇസ്രായേൽ മക്കളെ, യഹൂദന്മാരെ, ഇസ്രായേൽ മക്കളെ, എബ്രായരെ നേരെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അങ്ങനെ ദൈവത്തെ അറിയുന്ന മോശയുടെ സങ്കീർത്തനം 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. അതുകൊണ്ട് യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്തിട്ട് മോശ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം മോചിപ്പിക്കും, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ദൈവം അവരെ മോചിപ്പിക്കും, ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സംരക്ഷിക്കും, അവർ യേശുക്രിസ്തു അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, ദൈവം അവർക്ക് ഉത്തരം വരുത്തും. കഷ്ടതയിൽ കൂടി, ഏത് കഷ്ടതയിൽ കൂടി അവർ പോയാലും അവരെ ദൈവം ബഹുമാനിച്ച് അനുഗ്രഹിക്കും, അവർക്ക് ദീർഘായുസ് നൽകി അവരെ ദൈവം തൃപ്തരാക്കി ദൈവത്തിൻ്റെതായ രക്ഷയിൽ അവരെ വഴി നടത്തും എന്നാണ് 91-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് മോശ ഒരു വശത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മറുവശത്ത് ഇസ്രായേൽ മക്കൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അനുഗ്രഹത്തിന് വേണ്ടി അവർ നല്ല രീതിയിൽ ജീവിക്കേണ്ടതിനും നയിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അഹരോന്റെ മേളിലും ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. അഹരോൻ മോശയുടെ മൂത്ത സഹോദരനാണ്. അഹരോനെ ദൈവം ലീഡറായിട്ട് തിരഞ്ഞെടുത്തതാണ്. അതായത് മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയ്ക്ക് പല പരാജയങ്ങളുണ്ടായിരുന്നു. അതായിട്ട് വാക്ചാതുര്യമില്ലായിരുന്നു, നാക്ക് തടിച്ചതായതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിയത്തില്ല, ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുവാൻ കഴിയത്തില്ല. അതിന് ദൈവം പറയാൻ വേണ്ടി, അതായത്
ദൈവം പറയുന്നതായ കാര്യങ്ങൾ മോശ കേട്ടിട്ട് അഹരോനോട് പറയുക. അഹരോൻ അത് ഉച്ചത്തിൽ ഇസ്രായേൽ മകളെ ബ്രായരോട് പറയുക. അതാണ് ദൈവം തിരഞ്ഞെടുത്ത്. ആ അഹരോനും ചെറിയ തെറ്റുകൾ വന്നപ്പോൾ, ആ അഹരോൻ തെറ്റ് ജനങ്ങളുടെ പ്രേരണ കൊണ്ട് ആവർത്തിച്ചപ്പോൾ ദൈവം അഹരോനെ കൊന്നുകളയുവാൻ ഭാവിച്ചു. അപ്പോൾ മോശ പ്രാർത്ഥിക്കുകയാണ്, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ക്ഷമ ചോദിക്കുകയാണ് അഹരോന് വേണ്ടിയും. അഹരോൻ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ ദൈവത്തിൻ്റെ കോപം മാറിക്കിട്ടേണ്ടതിനു വേണ്ടി ദൈവത്തോട് യാചിക്കുകയാണ് മോശ. അതായത് ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോഴൊക്കെയും മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ അവരോട് നല്ല വഴിയിൽ ജീവിക്കേണ്ടതിന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ 91 സങ്കീർത്തനം ആ സന്ദർഭത്തിൽ എഴുതിയതിനാണ്. ഈ ജനങ്ങളോട് മോശ പറയുകയാണ്, അത്യുന്നതനെ ആശ്രയമാക്കി വസിക്കുന്നവർ ഇങ്ങനെയാണ് പറയുന്നത്, സർവശക്തൻ്റെ തണലിൽ ജീവിക്കുന്നവർ. അതായത് എബ്രായർ സർവശക്തൻ്റെ തണലിൽ പ്രത്യക്ഷത്തിൽ തന്നെയാണ് അന്ന് ജീവിക്കുന്നത്. അതായത് ദൈവം പറഞ്ഞ് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും കാവൽ നിന്ന് ദൈവം മോശയുടെ ലീഡർഷിപ്പിൽ, അതായത് മോശയെ അനുഗ്രഹിച്ച് മോശ അവരെ ലീഡറായിട്ട് അവരുടെ ലീഡറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ദൈവത്തെ ആശ്രയിക്കുന്നവർ ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് മോശ അവരെ പഠിപ്പിക്കുന്നതായ ഒരു പാഠഭാഗമാണ് ഈ 91 സങ്കീർത്തനം. ഞാൻ അങ്ങനെ പറയുന്നവർ, ദൈവത്തെ ആശ്രയിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ഞാൻ യഹോവയെക്കുറിച്ച് അവിടുന്നാണ് എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അതായത് ഞാൻ ആശ്രയിക്കുന്നതായ ദൈവമാണ്. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഞാൻ അത് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ആശ്രയിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നു. അവിടുന്ന് നിശ്ചയമായും പിന്നെ വേട്ടക്കാരുടെ കണിയിൽ നിന്നും രക്ഷിക്കും. ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെയും ദൈവത്തെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുമെന്നാണ്. പിന്നെ 4 വാക്യത്തിൽ പറയുന്നു, തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറയ്ക്കും. അതായത് പക്ഷികൾ തൻ്റെ തൂവലുകൾ കൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷണം കൊടുക്കുന്നത് പോലെ ദൈവം അത്ര കാര്യമായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം രക്ഷിക്കും. ദൈവം അവർക്ക് പരിചയം ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്നൊക്കെയും അവരെ ദൈവം രക്ഷിക്കും. രാത്രിയിൽ പല ഭീകരതയും ഇവരെ വേട്ടയാടുന്നുണ്ട്. അതായത് രാത്രിയിൽ ഇവർക്ക് ചീറിപ്പായുന്ന അസ്ത്രമോ ഏതോ പ്രതിസന്ധികൾ എബ്രായരെ മരുഭൂമിയിലൊക്കെ അന്ന് വേട്ടയാടുന്നുണ്ട്. അതിൽ നിന്നും ദൈവം രക്ഷിക്കും എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇരളിൻ്റെ മറവിൽ വ്യാപിക്കുന്ന പകർച്ചവ്യാധിയോ അങ്ങനെ പകർച്ചവ്യാധിയോ ആയി വന്നാലും ഏത് സമയത്ത് വന്നാലും രാത്രിയിലും നട്ടുച്ചയ്ക്കും വരുന്ന എല്ലാ ദോഷങ്ങളെയും ദൈവം അവിടെ നിന്ന് മാറ്റി എബ്രായരെ സംരക്ഷിക്കുന്നു എന്നാണ്. അവർക്ക് അതിനൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കുന്നവനെന്ന് 1 വാക്യത്തിൽ പറയുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായ ജനങ്ങൾക്ക് ഈ സാധാരണ വരുന്ന കഷ്ടപ്പാടുകളെ കണ്ട് ഭയപ്പെടേണ്ടത് ഇല്ല എന്നാണ് മോശ അവർക്ക് കൊടുക്കുന്നതായ വാക്കുകൾ. അവർക്ക് ശത്രുക്കൾ ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേരും വേണാലും അവർക്ക്, അതായത് അവർക്ക് രാഷ്ട്രീയമായിട്ടും ശത്രുക്കളുണ്ട്. ശത്രുക്കളിൽ ഓരോ രാജ്യത്ത് ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അടുത്ത രാജ്യത്ത് അവിടെ നേരത്തെ ഉള്ളവരും അവിടെ ശത്രുക്കളായിട്ടുള്ളവരും ഇവർക്ക് ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളുള്ളവർ ഇവരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരെ ആരെയും ഭയപ്പെടേണ്ട, ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം കരുതിക്കൊള്ളും എന്നാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്. ഏ ശത്രുക്കളെയും ദുഷ്ടരെ കാണും, പക്ഷേ അവയൊന്നും നിന്നെ തൊടുകയില്ല. യഹോവയെ യഹോവയെ നിന്റെ സങ്കേതം, യഹോവയെ അവിടുത്തെ സങ്കേതം അത്യുന്നതിനെ നിന്റെ നിവാസസ്ഥാനവുമാക്കുമെങ്കിൽ, അങ്ങനെ ദൈവത്തെ നിന്റെ പ്രധാന സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ നിനക്കൊരാപത്തിനും ഇല്ല, മനുഷ്യർക്ക് ഒരാപത്തിനും വഴിയില്ല. ദൈവത്തെ ആശ്രയമാക്കിയിരിക്കുന്നതായ വ്യക്തിക്ക് ഒരു കുഴപ്പത്തിനും കാരണമില്ല. കാരണം അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ സംരക്ഷിക്കുവാൻ ദൈവം കൽപ്പിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ
മനുഷ്യരെ സംരക്ഷിക്കേണ്ടിവണ്ണേ ഏത് ആപത്തുകളിൽ കൂടി പോകുമ്പോഴും ദൂതന്മാരും അവരുടെ കൂടെ ഉണ്ട്. ഈ ദൈവദൂതന്മാരെ, ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ സംരക്ഷണ ചുമതലയാണെന്ന് ബൈബിളിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ നിന്റെ പാദങ്ങൾ, അങ്ങനെ ദൂതന്മാർ മനുഷ്യരുടെ പാദങ്ങൾ കല്ലിൽ മുട്ടിപ്പോകാതെ അവരെ എന്താ അത് ദൂതന്മാർ കാത്തുകൊള്ളും. ഇത് ഈ ഭാഗം തന്നെയാണ് യേശു ക്രിസ്തുവിനെയോടെ ഒരിക്കൽ നെഗറ്റീവ് എനർജി പറയുകയാണ്. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിന് നീ മന്ദിരത്തിൽ നിന്നും എടുത്തു ചാടുക, മന്ദിരത്തിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുണ്ടല്ലോ എന്ന് മോശമായ രീതിയിൽ പറഞ്ഞ് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതായ അവസ്ഥയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഭാഗം തന്നെയാണ്, ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ നിന്റെ പാദങ്ങൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കാത്തുകൊള്ളും എന്ന് പറയുന്നതായ ഭാഗങ്ങൾ. പക്ഷേ യേശു ക്രിസ്തു അതിനെ മറുവാക്യം പറഞ്ഞ് അവിടുന്നും യേശു ക്രിസ്തു വിജയിക്കുന്നുണ്ട്. ഏത് സിംഹം ഇവിടെ പറയുന്നു, സിംഹത്തെയും പാമ്പിനെയും നീ ചവിട്ടും, എന്നാലും അവ നിന്നെ ഉപദ്രവിക്കുകയില്ല. അതിൽ നിന്നും ദൈവം ഏതൊക്കെ വന്യമൃഗങ്ങളിൽ കൂടി കടന്നുപോയാൽ തന്നെയും മനുഷ്യർക്ക് യാതൊരു ഭയത്തിനും കാരണമില്ല, ദൈവം അവരെ സംരക്ഷിക്കും എന്നാണ് ഈ സങ്കീർത്തനം കൊണ്ട് മോശ ഉദ്ദേശിക്കുന്നത്. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം മോചിപ്പിക്കും. ദൈവം എല്ലാ കഠിനമായ വിപത്തുകളിൽ നിന്നും ദൈവം മനുഷ്യരെ സംരക്ഷിക്കും. ദൈവത്തെ ആശ്രയിക്കുന്നവരെ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തോട് യാചിക്കുന്നവരെ, ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവരെ, ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം തന്നെ സംരക്ഷിക്കും എന്നാണ് ഇതിവിടെ കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യർ, ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ദൈവം ഉത്തരമരുളുകയും കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവം അവർക്ക് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും എല്ലാ ഉത്തരവുകളും അവിടുന്ന് നടപ്പിലാക്കും. ദൈവം മനുഷ്യരെ സംരക്ഷിക്കും എന്നാണ് ഈ 91 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇപ്പോഴായാലും നമ്മൾ ദൈവത്തെ 91 സങ്കീർത്തനം ആ കാല ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി പോകുന്നതായ വഴിയാത്രയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ദൈവം കാത്തുകൊള്ളും എന്നാണ് മോശ പറഞ്ഞതെങ്കിൽ, ഈ സങ്കീർത്തനം എഴുതിയതെങ്കിൽ, ഇന്നും മനുഷ്യരെ ദൈവത്തെ ആശ്രയിക്കുന്നതായ മനുഷ്യർക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും നീക്കുപോക്കുകൾ വന്ന് അവർക്ക് സംരക്ഷണം കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഒരാപത്തുകൾ വന്നാൽ പോലും അതിൽ നിന്നും സഹായം കിട്ടും, ദൈവത്തിൻ്റെ സഹായം കിട്ടും. അവർക്കത് സഹിച്ച് കടന്നു പോകത്തക്കണോ, അതിനെ അതിജീവിക്കുവാനുള്ളതായ കഴിവ് മനുഷ്യർക്ക് ദൈവം കൊടുക്കും എന്നാണ് ഈ സങ്കീർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകളിൽ നിന്ന് തൽക്കാലം വിരമിക്കുന്നു.